സ്വർണവില ഭയങ്കരമായ രീതിയിൽ വീണ്ടും 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 കുതിച്ചുയർന്നു കൊണ്ടിരിക്കുകയാണ്. വരാൻ പോകുന്ന സ്വർണവിലയുടെ സാധ്യത നേരത്തെ അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും വീഡിയോ ലൈക്ക് ചെയ്യുകയും ചെയ്യുക. അത് നിങ്ങൾക്ക് സ്വർണം വിൽക്കണോ അതോ വാങ്ങണോ എന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയേക്കാം. അതുവഴി നിങ്ങൾക്ക് വൻ ലാഭവും ഉണ്ടായേക്കാം. ഇന്ത്യയിൽ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗോൾഡ് കേരളത്തിലെ റെക്കോർഡ് തകർക്കാനാണ് പോകുന്നത് എന്നുള്ളത്. ആഗോള വിപണി സ്വർണ്ണവില 1900 യു എസ് ഡോളർ കടക്കുമെന്നായിരുന്നു ഇന്ത്യയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിനുശേഷമുള്ളത് അവിടെ നിന്ന് പറയാം എന്നും ഇന്ത്യയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഗോൾഡ് 1920 കഴിഞ്ഞ ശനിയാഴ്ച തന്നെ പുലർച്ചെ തന്നെ മാർക്കറ്റ് ക്ലോസ് ചെയ്തപ്പോൾ തന്നെ തൊട്ട് കിടക്കുകയായിരുന്നു. ഇനിയും ഉയരുമോ എന്നായിരുന്നു പിന്നീടുള്ള ചോദ്യം. അപ്പോൾ ഇന്ത്യയിൽ നിങ്ങളോട് പറഞ്ഞത് ചൈനയിലെ കോവിഡ് നമ്പറുകൾ കൂടുകയാണ്, ഡെത്ത് നമ്പർ ഓരോ ദിവസം പുറത്തേക്ക് വരികയാണ്. പുറത്തേക്ക് എത്ര ചോദിച്ചിട്ടും പറയാത്ത ചൈന WHO പലപ്പോഴും ഇനിയും 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 വീണ്ടും ഇപ്പോഴും എപ്പോഴും ചോദിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷേ ചൈനക്ക് മറുപടി പറയാൻ കഴിയുന്നില്ല. കാരണം അത്രമാത്രം വലിയ നമ്പറാണ്, നമ്പർ ഓഫ് കേസുകളായാലും നമ്പർ ഓഫ് ഡെത്തുകളായാലും. അതുകൊണ്ടാണ് ചൈന മറുപടി പറയാത്തത് എന്നുള്ള ഒരു കോമൺ സെൻസ് നമ്മൾ ഉപയോഗിക്കണം. മാത്രമല്ല BF7 R വാല്യൂയെക്കുറിച്ചും അതിൻ്റെ സ്ട്രെയിനിൻ്റെ വേരിയൻസിനെ കുറിച്ചും അതിൻ്റെ എല്ലാവിധ കാര്യത്തെയും കുറിച്ച് ഇന്ത്യയിൽ നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്പർ ഓഫ് കേസുകൾ വർദ്ധിക്കുമെന്നും അപ്കമിങ് ഡേയ്സുകളിൽ നമ്പർ ഓഫ് കേസുകൾ കൂടുതൽ ഗോൾഡിൽ അതിന് ഇമ്പാക്റ്റ് ഉണ്ടാക്കുമെന്നും ഇന്ത്യയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ യുദ്ധത്തെക്കുറിച്ച് ഇന്ത്യയിൽ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. കാരണം ഇന്നലെയും ഇന്ന് രാവിലെയൊക്കെ ഇന്ത്യയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് അത്രമാത്രം ഭീകരമായ രീതിയിലൂടെയാണ് കീവിലും ക്രീവ്രിയയിലും അതേപോലെ തന്നെ നിപ്രോയിലും വിനിൻസിയയിലും എല്ലാ സ്ഥലത്തും ഒഡേസയിലും കാർക്കീവിലും പല സ്ഥലങ്ങളിലും ഇന്നലെ റഷ്യ ആക്രമിച്ചിട്ടുണ്ട്. അതായത് ആക്രമണം അതിൻ്റെ ഏറ്റവും മോശിച്ച രീതിയിലൂടെയാണ് ഇപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആഫ്റ്റർ 2023 ഫസ്റ്റ് രണ്ടാഴ്ചയിലും അത്രമാത്രം രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോൾ മൂന്നാമത്തെ ആഴ്ചയിലേക്ക് കടന്നു. എല്ലാ നിലക്കും അറ്റാക്കുകൾ തന്നെയാണ് വരുന്നത് എന്നുള്ളത് നമ്മൾ കാണണം. അതുകൊണ്ട് തന്നെ യുദ്ധം കൂടുതൽ വെപ്പൺസ് മറ്റുള്ള രാഷ്ട്രങ്ങൾ കൊടുക്കുകയും ചെയ്യുന്നു. UK അടക്കമുള്ള രാഷ്ട്രങ്ങൾ. അപ്പോൾ യുദ്ധം വലിയ രീതിയിലേക്ക് തന്നെ പോകും. സെലൻസ്കിയും കൂടുതൽ ചോദിക്കുന്നത് അതാണ്, കൂടുതൽ വെപ്പൺസ് കൊടുത്തു കഴിഞ്ഞാൽ യുദ്ധം വലിയ രീതിയിൽ എസ്കലേറ്റ് ചെയ്യുമെന്നുമാണ് പുടിനും പറയുന്നത്. സോ നമ്മൾ ഒരിക്കലും ഡാറ്റാ ബേസിലോ അല്ലെങ്കിൽ പലിശ നിരക്കോ മാത്രം നോക്കി ഗോൾഡിനെ വിലയിരുത്താൻ പോകരുതേ. അത് നിങ്ങൾക്ക് തെറ്റിപ്പറ്റി പോകും. അതല്ല കാര്യം. കാര്യം ഇന്നൊക്കെ ഗോൾഡ് ഉയരുന്നതിന് എന്തെങ്കിലും കാരണമുണ്ടോ? ഡാറ്റാസ് വന്നിട്ടുണ്ടോ? ഇല്ല. ദ ഓൺലി വൺ റീസൺ, ദ അൾട്ടിമേറ്റ് റീസൺ ഈസ് റഷ്യ യുക്രൈൻ വാർ ആൻഡ് നമ്പർ ഓഫ് കോവിഡ് കേസസ് ഇൻ ചൈന. അതുപോലെ അത് ലോകത്തേക്ക് എങ്ങനെ വ്യാപിക്കും എന്നുള്ള ഭീതിയുമൊക്കെയാണ്. ഈ നമ്മൾ ഗോൾഡ് പ്രൈസിലേക്ക് വരികയാണെങ്കിൽ ഗോൾഡ് പറഞ്ഞിരുന്നല്ലോ വെറും 41,600 ഉണ്ടായിരുന്നുള്ളൂ, 5,200 ഉണ്ടായിരുന്നുള്ളൂ ഗ്രാമിന്, പവന് 41,600 ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇന്ന് കേരളത്തിൽ ഗോൾഡ് വീണ്ടും കൂടി. സ്വർണ്ണവില പറയുന്നതിനും ഒരു കാര്യം പറയാനുള്ളത്, വാങ്ങാനുള്ള എല്ലാവരും വെയിറ്റ് ചെയ്യുക. ആരും ഇപ്പോൾ വാങ്ങരുത്. വാങ്ങാനുള്ള പ്രൈസ് ആവുമ്പോൾ എന്തെങ്കിലും പറയാം. അത് നിങ്ങൾ പമ്പര വെടികളാവും ഇപ്പോൾ വാങ്ങിക്കഴിഞ്ഞാൽ. വരാൻ വന്ന കൃത്യമായ സൃഷ്ടാവിന് മാത്രമേ ഉള്ളത് പണം റിപ്പോർട്ടാണെന്ന് കൂടി ഇന്ത്യയിൽ നിങ്ങൾ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വിൽക്കാനുള്ളവരോട് പറയാനുള്ളത് ഇന്ത്യയിലിനെ ഫോളോ ചെയ്യുക. വിൽക്കുന്നതിന് കുഴപ്പമില്ല, മാന്യമായ തുക കിട്ടുന്ന പ്രൈസാണ് ഇപ്പോൾ. ഇനി നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഗോൾഡ് ഇനിയും ഉയരാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഇന്ത്യയിലെ എല്ലാ അപ്ഡേറ്റുകളും നിങ്ങൾ ഫോളോ ചെയ്യുക. കാരണം കോവിഡ് നമ്പർ കേസുകൾ കൂടുന്നതുകൊണ്ട് തന്നെ 41,760 നിന്നും, അതായത് ഇന്നത്തെ സ്വർണ്ണവിലയായ 41,760 രൂപയാണ് കൂടിയ 41,760, ഇതിൽ നിന്നും ഗോൾഡ് ഓൾ ടൈം ഹൈ ആയ 42,000 മറികടന്നേക്കും. ആഗോള വിപണി സ്വർണ്ണവില 1950 കുതിച്ചേക്കും. പക്ഷേ നമ്പർ ഓഫ് കേസുകളിൽ ഒരു സാച്ചുറേഷൻ വരുന്നുണ്ടോ എന്ന് നമ്മൾ എല്ലാ സമയത്തും നോക്കിക്കൊണ്ടേയിരിക്കണം. അതുകൊണ്ട് തന്നെ വിൽക്കാനുള്ളവർ വിൽക്കുന്നതിന് കുഴപ്പമില്ല. ജലക്കാർക്ക് നിങ്ങൾ സ്വർണം കൊണ്ടുപോയി കൊടുക്കുന്നവർക്ക് ഇഷ്ടം തീരം ഉണ്ടാവില്ല. പക്ഷേ ഇനിയും ഉയരാനുള്ള സാധ്യതയുണ്ട്. 2,000 പോലും തകർത്ത് എറിഞ്ഞേക്കാം ചിലപ്പോൾ നമ്പർ ഓഫ് കേസുകൾ കൂടിയാൽ. അതുകൊണ്ട് വെയിറ്റ് ചെയ്യേണ്ടവർ വെയിറ്റ്